ഒരു കുട്ടിയുടെ ചെലവ് ഏറ്റെടുത്തിട്ടുണ്ട്. തങ്ങളെ നസീഹത്തിന് വേണ്ടി, ദുആക്ക് വേണ്ടി ആദരവോട് കൂടി സയ്യിദന يا رسول الله ഹിഗളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് ബാക്കല്ല റഹ്മാനെ. ആരെ ഞങ്ങളെ കൈവിടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവിടിയല്ല. അല്ലാഹു വഫാതായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം. അല്ലാഹ് ഖബറിനെ സന്തോഷത്തിലാക്കണം. റഹ്മാനെ, ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം. റഹ്മാനെ, ആദരണീയരായ സദാതുക്കൾ, പണ്ഡിതന്മാർ, ഒരുമിച്ചുകൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, റഫീഖ് സഅദിയുടെ വളരെ സാരസമ്പൂർണമായ പ്രഭാഷണം നടന്ന ഈ സദസ്സിൽ ഇനിയും പ്രസംഗിച്ച് ദീർഘിപ്പിച്ചാൽ നിങ്ങൾക്ക് പ്രയാസമാകും എന്ന് മനസ്സിലാക്കി പ്രസംഗത്തിലേക്ക് കടക്കാതെ ഞാനിവിടെ വന്നിട്ടുണ്ട്. ഞാൻ വാഹനം ഇറങ്ങുമ്പോഴാണ് ശ്രദ്ധിച്ചത്, ഈ സ്ഥലത്ത് ഞാൻ വന്നതായി ഓർക്കുന്നു. ഇവിടെ ഒരു മഖാമല്ലേ, ആ മഖാമിന്റെ ഉറൂസിന് എന്തൊരു അതെ, അന്ന് അവരുള്ള സമയത്ത് വന്നിട്ടുണ്ട് ഇവിടെ. ഏതായാലും അല്ലാഹു മഹാന്മാരുടെ ആ പൊരുത്തം അല്ലാഹു നമുക്ക് നിലനിർത്തി തരട്ടെ, ഈ സ്ഥാപനം അല്ലാഹു വളർത്തി തരട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന, ഹിഫ്ളാക്കുന്ന, മനഃപാഠമാക്കുന്ന മക്കളെ വാർത്തെടുത്ത് ഈ പരിശുദ്ധ സ്ഥാപനം ഉയർച്ചയിലേക്ക് അൽഹംദുലില്ലാഹ് വളരെയധികം സ്തുതിയർഹമായ പ്രവർത്തനങ്ങൾ നടത്താൻ ഒക്കെ പദ്ധതിയിട്ടുകൊണ്ട് അതിൻ്റെ ഒരുക്കങ്ങളാണ്, അതിൻ്റെ തയ്യാറെടുപ്പുകളാണ് ഇവിടെ നേരത്തെ പറഞ്ഞത്. അസ്ഹരിയും ഇവിടെയുള്ള മദനിയും എല്ലാവരും. അപ്പൊ ഇൻഷാഅല്ലാഹ് നമ്മുടെ പി എം കെ അല്ലേ, പി എം കെ മദനി ഉസ്താദ് തുടക്കം കുറിച്ച് ആ സംരംഭങ്ങൾ നാട്ടുകാരായ, പരിസര നാട്ടുകാരായ നിങ്ങളെല്ലാവരും ഏറ്റെടുത്ത് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും നൽകി, നേരത്തെ റഫീഖ് സഅദി പറഞ്ഞതുപോലെ ഈ മുതഅല്ലിമുകളെ, ഹാഫിളുകളെ ഏറ്റെടുത്ത് സമുദായത്തിന്റെ, സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അള്ളാഹുവിന്റെ ദീനിന്റെ കൽപ്പുറ്റ അലമാക്കളാക്കി വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങളൊക്കെ ഈ സ്ഥാപനവുമായി സഹകരിച്ചു കൊടുക്കണം. ഹാഫിളുകളെ നിങ്ങൾ ഏറ്റെടുക്കണം, വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. എനിക്ക് ഇനിയും മറ്റു പരിപാടികളിലേക്ക് പോകാനുണ്ട്. കഴിഞ്ഞ പരിപാടികളിലൊക്കെ പെട്ടെന്ന് കയറി കയറി ചെറുതായിട്ടൊന്ന് സംസാരിച്ച് ചെറിയ നിൽക്കുന്നതുമായിരുന്നു എല്ലാവരോടും പറഞ്ഞത്, നാളെ ബായാറ് സലാത്തിന് നിങ്ങൾ വരണം എന്നാണ്. ഇവിടെയും അത് തന്നെയാണ് പറയാനുള്ളത്, നിങ്ങൾ ബായാറ് സലാത്തിന് വരിക നാളെ. അവിടെ വെച്ച് നമുക്ക് ദുആ ചെയ്യാം, അവിടെ വെച്ച് പ്രസംഗിക്കും. ഇപ്പോൾ തന്നെ ബായാറിലേക്ക് ഷിമോഗ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന്, മൈസൂർ ഉൾപ്പെടെയുള്ള ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ എത്തിക്കഴിഞ്ഞു നേരത്തെ മാരിമിന് മുമ്പ് തന്നെ. തമിഴ്നാട് ഉൾപ്പെടെ ബോംബെ, ഗുജറാത്ത്, ഗോവ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ മാസം മാസം ഒരു സ്വലാത്ത് മുടക്കാതെ വരുന്ന, UAE നിന്നിപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ വിളിച്ചു പറഞ്ഞു ഇന്ന് രാത്രി ഫ്ലൈറ്റ് കയറും, ബായാർ സ്വലാത്തിലേക്ക് വരാനാണ്.
നേരത്തെ എത്തും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ ധാരാളം സ്നേഹികൾ ബയാർ സ്വലാത്ത് ലക്ഷ്യം വെച്ച് മലപ്പുറം ജില്ല ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വാഹനങ്ങൾ പുറപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ആ മഹത്തായ സദസ്സിൽ നേറുന്ന മാനസികമായും ശാരീരികമായും തളർന്ന വിശ്വാസി ജനലക്ഷങ്ങൾ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വസീലയാക്കി ദുആ ചെയ്യുന്ന ആ മഹത്തായ സദസ്സിൽ പങ്കാളികളാകാൻ ആ ദുആയിൽ ഉൾപ്പെടാൻ നിയ്യത്ത് ചെയ്ത് എല്ലാവരും നേരത്തെ ബായാറിൽ വരണം. ബായാർ സ്വലാത്ത് പോലെ തന്നെ എൻ്റെ ജന്മനാട്ടിൽ മലപ്പുറം ജില്ലയിലെ കടാമ്പുഴ ജാറത്തുകളിൽ ഞങ്ങൾ നടത്തി വരുന്ന മഹത്തായ സ്വലാത്ത് മജ്ലിസ് കടാമ്പുഴ ജാറത്തുകൾ സ്വലാത്ത് ഏപ്രിൽ മാസം 2-ാം തീയതി തിങ്കളാഴ്ചയാണ്. എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ തിങ്കളാഴ്ചയാണ് കടാമ്പുഴ ജാറത്തുകൾ സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ സ്ഥാപനം അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുക എന്നുള്ളത് ഖുർആൻ പഠിക്കുക എന്നുള്ളത് വലിയ ബഹുമാനമുള്ള കാര്യമാണെന്ന് തങ്ങൾ പറഞ്ഞത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിനെ സംബന്ധിച്ചൊക്കെ ഇവിടെ പ്രഭാഷണങ്ങൾ നടന്നതാണ്. അതുകൊണ്ട് ആഖിറു സമാൻ വളരെ വളരെ പ്രയാസകരമായ അവസ്ഥകളാണ് നമുക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമൂഹം വളരെയധികം വിഷമങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന സിറിയ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിമീങ്ങൾ ശക്തമായ നിലയ്ക്ക് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളരെ ദയനീയമായ കാഴ്ചകളാണ് ദയനീയമായ അവസ്ഥകളാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അതുകൊണ്ട് ലോകമാകെ അട്ടിമറിയാൻ പോവുകയാണ്. എന്താണ് സംഭവിക്കുക എന്ന് ആർക്കും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ദിവസങ്ങൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ വിശ്വാസി ജനങ്ങളോട് സ്നേഹികളോട് എനിക്ക് വസീയത്തായി പറയാനുള്ളത് നാം അള്ളാഹുവിനെക്കുള്ള കൽബ് തിരിച്ച് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറച്ച് ചെറിയ കാല ആയുസ് വറഅനായി സൂക്ഷ്മതയിലായി തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വഴിമാറി ഇന്ന് കള്ളും കഞ്ചാവും ഹാൻസും പൻപരാഗും ബ്രൗൺ ഷുഗറും മധുവും ഉൾപ്പെടെ മയക്കുമരുന്നിന്റെ അടിമകളായിട്ടും മുസ്ലിം പെൺകുട്ടികൾ പോലും സ്കൂളുകളിൽ കോളേജുകളിൽ പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടികളടക്കം മയക്കുമരുന്നിന് അടിമകളാണെന്ന് അറിയാൻ പറ്റുമ്പോൾ നമുക്ക് കേട്ട് കേൾവി പോലും നമുക്ക് എത്ര പ്രയാസമുണ്ടത് കേൾക്കാൻ. മുമ്പ് കാലത്തൊക്കെ പുരുഷന്മാര് തന്നെ വളരെ ഒറ്റപ്പെട്ട് മദ്യപിച്ചിരുന്ന ലഹരി ഉപയോഗിച്ചിരുന്ന അവസ്ഥ മാറിയിട്ട് ഇന്ന് കോളേജുകളിൽ സ്കൂളുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ മുസ്ലിം പെൺകുട്ടികളാണ് മയക്കുമരുന്നിനടിമകളായിട്ടുള്ളത് എന്ന വാർത്തകൾ നമുക്കറിയാൻ പറ്റുന്നെങ്കിൽ എവിടെയെത്തി നമ്മുടെ അവസ്ഥ? ഇത് ഖിയാമത്തിനാളുടെ അലാമത്ത് അല്ലെങ്കിൽ പിന്നെ ഇത് ഖിയാമത്തിനാൾ അടുത്ത സമയം അല്ലെങ്കിൽ ഇനി പിന്നെ ഏതാണ്? തങ്ങൾ പറഞ്ഞ മുഴുവൻ അടയാളങ്ങളും വ്യക്തമായി ബോധ്യപ്പെട്ട അവസ്ഥയിലാണ് നമുക്കതിനെ കുറിച്ച് ചിന്തിച്ചാലും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ നമ്മുടെ ചെറിയ കാല ഉംറ സമർപ്പിക്കാൻ നാം സന്നദ്ധരാകണം. ഹറാമല്ലെന്ന് വഴിമാറണം. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വഴിമാറണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇവിടെ ഒരു കുട്ടിയുടെ ഒരു വർഷത്തെ ചെലവിലേക്ക് 22,000 രൂപ എന്ന നിലക്ക് എത്രയോ ആളുകൾ ഹാഫിളുകളെ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനിയും നിങ്ങളാവും പോലെ വേണ്ടത് ചെയ്തു കൊടുക്കണം. എല്ലാവരും ഒരു 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് എന്റെ സംസാരത്തിന്റെ ശേഷം ഇവിടുത്തെ സൗകര്യം പോലെ ഒന്നുകിൽ പ്രഭാഷണം ഇവിടെ തുടരും. ഏതായാലും എല്ലാവരും എഴുന്നേറ്റ് നിന്ന് اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين اي قطعه
റസാഖ് ഹാജിമാണ് എല്ലാരും അവിടെ ഇങ്ങോട്ട് വരി വലത്തു ഭാഗത്ത് വരി. ആ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ഖൈറാക്കട്ടെ. ഇനി ആരാ ാടി സൈദി പോയാ ദ്വാരക്കട്ടെ എല്ലാം സജീവ പ്രവർത്തകന്മാരെന്നെ, എല്ലാരും സജീവ പ്രവർത്തകന്മാരൊക്കെ വരട്ടെ, അവരോട് പേണ്ട് വാങ്ങിയാലും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം അഹംദൈ വാഫി നഅമഹു വൈകാഫി മസീദാ يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم خذ بايدينا قلت حيلتنا أعظنا انظرنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من أنضمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബക്കാദ ഖബൂലാക്കണം റഹ്മാനെ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റഹ്മാനെ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലോ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ, ദോഷങ്ങൾ കാരണം പരീക്ഷണങ്ങൾ നൽകല്ല അല്ലോ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാന്. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലോ. കിബറ ഹസദ് റിയാ അജ്ബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാനെ. يا حي يا قيوم احي قلوبنا بنور معرفتك يا رب العالمين يا رحمان يا الله
يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقربنا إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين نسألك بحقهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ അഴുത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ. ഞങ്ങളെ അയബുകൾ നീ മറക്കണം റഹ്മാന്. നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാനേൽപ്പിച്ച് ഈ മഹത്തായ സ്ഥാപനവുമായി, പ്രത്യേകിച്ച് ഇന്ന് ഈ മജ്ലിസുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ടവരുണ്ടോ, ബായാറ് സ്വലാത്തിലും കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ. വിഷമങ്ങൾ തീർക്കണം അല്ലാ. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. എല്ലാ കടങ്ങളും വീട്ടാൻ വഴി എളുപ്പമാക്കണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് സകല അപകടങ്ങളിൽ നിന്നും കാക്കണം റഹ്മാനെ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണമല്ലോ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും, അക്രമ കൊലപാതകങ്ങളിൽ നിന്നും, വർഗീയ സംഘർഷങ്ങളിൽ നിന്നും സിറിയൻ മുസ്ലിമീങ്ങൾ ഉൾപ്പെടെ സകലർക്കും നിന്റെ പ്രത്യേകമായ ഹെഫ്ല നൽകി നീ സലാമത്ത് നൽകണം റഹ്മാന്. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ. പെടുന്നനെ മൗത്താക്കല്ല അല്ലാ. ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാന്. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ വിഷമിക്കുന്ന സകലർക്കും ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാൻ. ഞങ്ങളെ മക്കൾക്ക്, മുത്തഅല്ലിമുകൾക്ക് SSLC അടക്കം പരീക്ഷ നടക്കുന്ന അടുത്ത സമയമാണ്. ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതവുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. നീ നൽകിയ മുഴുവത്തിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. കല്യാണ പ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖും നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നിശ്ചയിച്ച ടൈം വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും
റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കി ഞങ്ങൾ വുളൂഅലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദവത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം റബ്ബേ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം റഹ്മാൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله. ഒരു 5000 രൂപ തരാൻ പറ്റിയ ഒരാള് ഈ മജ്ലിസിലേക്ക് തരാൻ പറ്റിയ ഒരൊറ്റ ആളൊന്നും അങ്ങോട്ട് പറഞ്ഞേ. ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി ഒരു 5000 രൂപ തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ ഈ സദസ്സിലുണ്ടെങ്കിൽ അൽഹംദുലില്ലാ. അവിടെ പറഞ്ഞു ബഷീർ സാഹിബ്, എന്താ പേര്? ഇസ്മായിൽ സാഹിബിന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ, പ്രയാസങ്ങൾ നീക്കി കൊടുക്കണം റഹ്മാനെ. ബഷീർ സാഹിബിന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. ഇനി ഒരാളും കൂടി എന്ന് പറഞ്ഞാൽ ഒറ്റയാളും കൂടി പറഞ്ഞു. രണ്ടാൾ പറഞ്ഞു, ആരാണ്? എഞ്ചിനീയർ ഫാറൂഖ് റദ്ദുച്ച അബ്ദുച്ച. അള്ളാഹുവെ രണ്ടു പേർക്കും ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. തങ്ങളെ കയ്യിൽ എല്ലാവരും കൊടുക്കും, ശ്രദ്ധ കൊടുക്കും. തങ്ങളെ അവിടെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം. വന്യരായ തങ്ങൾ ആരും ബുദ്ധിമുട്ടിക്കരുത്, പൂർണ്ണമായും തങ്ങൾ പൊരുത്തം തന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്നതും ഒരു സയ്യിദാണ്.